ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് നിലവിൽ ലക്ഷ്യം വയ്ക്കുന്നത് ഒരൊറ്റ തല, ബില്ലാദനോട് ഉപമിക്കുന്ന ഒരു പേര്. ജയിൽവാസം കഴിഞ്ഞ് നേരെ എത്തിച്ചേർന്നത് ഹമാസിൻ്റെ തലപ്പത്തേക്കും പിന്നീട് ലക്ഷ്യം കണ്ടത് ഇസ്രായേലിൻ്റെ ഉന്മൂലനവും. യഹിയ സിൻവാർ എന്ന പേര് തന്നെയാണ് ഇപ്പോൾ മുഴങ്ങിക്കേൾക്കുന്നത്. ഇസ്രായേലിനെ ആക്രമിച്ച അന്ന് മുതൽ ഇന്ന് വരെ കേൾക്കുന്ന ഒരു പേരാണ് ഹമാസ് ആയുധ സംഘത്തിൻ്റെ തലവനായിട്ടുള്ള യഹിയ സിൻവാറിൻ്റേത്. ആയിരക്കണക്കിന് ഇസ്രായേൽ ജനതയുടെ മരണത്തിന് കാരണമായ ആക്രമണത്തിൻ്റെ പിന്നിൽ ചുക്കാൻ പിടിച്ചത് ഇയാൾ തന്നെയാണെന്നാണ് കരുതുന്നത്. ഇസ്രായേൽ ക്രൂരമുഖമെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് യഹിയ സിൻവാർ. എന്തും ചെയ്യാൻ മടിക്കാത്തവൻ, ഏത് ക്രൂരകൃത്യത്തിലേക്കും കാലെടുത്ത് വയ്ക്കുന്നവൻ. 200-ലധികം ഇസ്രായേലി പൗരന്മാരെയും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ജനങ്ങളെയും ബന്ദികളാക്കിയിരിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കൂർമ്മ ബുദ്ധി എന്ന് പറയുന്നത് ഇയാളുടെ തലയിൽ ഉദിച്ചത് തന്നെയാണ്. കരയുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ തന്നെ ഇസ്രായേൽ ഏറ്റവും അധികം തിരയുന്ന തല അത് ഇയാളുടേതാണ്. ഇസ്രായേലിലെ ഓരോ സൈനികരെയും പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് ലക്ഷ്യം വയ്ക്കുമ്പോൾ തലയ്ക്ക് തന്നെ ലക്ഷ്യം വയ്ക്കണം, അത് മറ്റാരുടേതുമല്ല, സിൻവാറിനെ കുറിച്ച് തന്നെയാണ്. 1962 ഈജിപ്തിൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഗാസയിലെ ഖാൻ യൂനിസ് നഗരത്തിലാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ പിടികിട്ടാപ്പുള്ളിയായി അറിയപ്പെടുന്ന സിൻവാർ ജനിച്ചത്. ഇസ്രായേൽ ജയിലിലായിരുന്നു ഏകദേശം 24 വർഷത്തോളം. ശേഷമാണ് ഹമാസിലേക്ക് എത്തിയത്. പലതരത്തിലുള്ള അട്ടിമറി പ്രവർത്തനങ്ങളുടെ കുറ്റാരോപിതനായി 82-ലാണ് സിൻവാർ ആദ്യമായി അറസ്റ്റിലായത്. 2002 ഇസ്രായേൽ വധിച്ച സലാ ഷഹാദുമായി ചേർന്ന് പലസ്തീനിലെ പല തരത്തിലുള്ള മുന്നേറ്റങ്ങൾക്ക് ഇയാൾ ചുക്കാൻ പിടിച്ചു. ഇസ്രായേൽ ചാരന്മാരെ എങ്ങനെ കണ്ടെത്താമെന്നത് ഇയാളൊരു സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി. കണ്ടെത്തുന്നവരെ കൊന്നൊടുക്കുക. 87 ഹമാസ് രൂപീകരിക്കപ്പെട്ടു. സിൻവാറിൻ്റെയും നേരത്തെ പറഞ്ഞ സലാ ഷഹാദിൻ്റെയും സംഘം അതിൻ്റെ പ്രധാനികളിൽ ഒരാളായി മാറി. 88 പിന്നീട് വീണ്ടും പിടികൂടി. 2 ഇസ്രായേൽ സൈനികരുടെയും 4 പലസ്തീൻ പൗരന്മാരുടെയും കൊലപാതകത്തിൽ ഇയാൾക്ക് പങ്കുണ്ടായിരുന്നു. ഒപ്പം ഇസ്രായേലിന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന് പറയപ്പെടുന്ന 6 പേരെ ഈ സായുധ സംഘം കൊലപ്പെടുത്തിയിരുന്നു. ഇതിൽ 4 ജീവപര്യന്ത തടവിനാണ് സിൻവാറിനെ ശിക്ഷിച്ചത്. 2006 ഹമാസിൻ്റെ ഇസ്തദ്ദീൻ അൽ ഖസം ബ്രിഗേഡ് തുരങ്കം നിർമ്മിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് കടന്നുകയറുകയും ഇസ്രായേലിൻ്റെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം തൊടുത്തുവിടുകയും ചെയ്തു. ഇപ്പോഴും പലതരത്തിലുള്ള 500 കിലോമീറ്ററോളം ദൂരത്തിലുള്ള തുരങ്കങ്ങൾ ഹമാസ് നിർമ്മിച്ചിരിക്കുന്നു, ഇസ്രായേലിലേക്ക് കടന്നു കയറിയിരിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു കേൾക്കുകയാണ്. ഇതിനേറെ പറയുന്നു മൊസാദിൻ്റെ സുരക്ഷയെപ്പോലും പരിഹസിക്കുന്ന രീതിയിൽ പലരും മുന്നോട്ട് വന്നിട്ടുണ്ട്. ഹമാസ് അത്രയധികം ബുദ്ധി വെച്ചോ എന്ന് ചോദിക്കുന്നതിന് പിന്നിൽ ഇസ്രായേൽ സൈനികരെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഉദ്യോഗസ്ഥരെ കണ്ണു വെട്ടിച്ചുകൊണ്ട് എങ്ങനെ ഇത്തരത്തിലുള്ള യുദ്ധമുറകൾ അഭ്യസിക്കാമെന്നതിൻ്റെ തലയും ഇയാൾ തന്നെയാണ്. അന്ന് 2 സൈനികരെയാണ് കൊലപ്പെടുത്തിയത്. ഒരുപാട് പേർക്ക് പരിക്ക് സംഭവിക്കുകയും ചെയ്തു. ആ സൈനികരെ 5 വർഷം ഹമാസ് തടവിൽ വയ്ക്കുകയും ചെയ്തു. 2011 ഗിലാദ് ഷാഹിദിനെ മോചിപ്പിക്കുന്നതിന് പകരമായി ഹമാസ് ആവശ്യപ്പെട്ടത് സിൻവാറിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് സിൻവാർ പിന്നീട് പുറത്തു വന്നത്. ഇസ്രായേൽ ഏറ്റവും ഒടുവിൽ ഹമാസിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നിരുന്നു. ഒപ്പം 1027 പലസ്തീൻ ഇസ്രായേലി അറബ് തടവുകാരെയും ഇസ്രായേലിൽ നിന്ന് മോചിപ്പിക്കേണ്ടി വന്നു. വലിയൊരു വില തന്നെയായിരുന്നു അന്ന് ഇസ്രായേൽ നൽകിയത്. ഒരു പക്ഷേ അന്ന് സിൻവാർ പുറത്ത് പോയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. തുടർച്ചയായി 2011 വരെ 22 വർഷം സിൻവാറിന് ജയിലിൽ കഴിയേണ്ടി വന്നു. അതിനുള്ള പക മുഴുവൻ ഇസ്രായേലിനോട് വീട്ടുകയാണ് സിൻവാർ ഇപ്പോൾ ചെയ്യുന്നത്. ഹമാസിലെത്തിച്ചേർന്നതിന് ശേഷം നിമിഷങ്ങൾക്കുള്ളിലാണ് സിൻവാർ പല തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയതും ഹമാസിൻ്റെ തലപ്പത്തേക്ക് കയറിയതും. ആദ്യം സൈനിക വിഭാഗത്തിലായിരുന്നു. 2015 അമേരിക്കയുടെ അന്തർദേശീയ തീവ്രവാദികളുടെ ലിസ്റ്റിൽ ആ പട്ടികയിൽ ഇടം നേടുകയും ചെയ്തു. 2017 ഹമാസിൻ്റെ തലവനായി മാറി. ഹമാസിൻ്റെ രാഷ്ട്രീയ വിഭാഗത്തിൻ്റെ തലവനായ ഇസ്മായിൽ ഹനിക്ക് ശേഷം സായുധ സംഘത്തിൽ രണ്ടാമനെന്നൊരു പേരുണ്ടെങ്കിൽ അത് സിൻവാർ തന്നെയാണ്. സിൻവാറിനപ്പുറത്തേക്ക് മറ്റൊരു ശബ്ദവുമില്ല.